ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കി. ഇപ്പോൾ നമ്മൾ വാഗമണിലെത്തി. വാഗമണിലേക്കുള്ള യാത്രകളെല്ലാം ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പോണ വഴിക്കുള്ളൊരു വ്യൂ ആണ്. ഒരു വൾക്കാന പോലെയില്ലേ, അതിൻ്റെ താഴെ ഒരു കുഞ്ഞു വീടുമായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ വാഗമണിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഓൺ വെഹിക്കിളിൽ ട്രാവൽ ചെയ്യാം, ഇല്ലെങ്കിൽ ജീപ്പ് സഫാരി എടുക്കാം. റോഡ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ജീപ്പ് സഫാരിയാണ് എടുത്തിരിക്കുന്നത്. പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പൈംഗ്ലി എന്ന് പറഞ്ഞ ജീപ്പാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് സഫാരികളുണ്ട്, ഓഫ് റോഡും ഉണ്ട്, നോർമലും ഉണ്ട്. നമ്മൾ നോർമൽ സഫാരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ്. ഇത് ദൂരെ കാണുന്നുണ്ടല്ലേ, അതാണ് പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റിൻ്റെ ലോങ് വ്യൂ ആണ്. നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, പക്ഷേ ഇത് പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു ലോങ് വ്യൂ ആണ്. നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇവിടെ ധാരാളം പേരമരങ്ങളുണ്ട്. അപ്പം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് നിറച്ച് പേരക്കയുണ്ട്. പ്രസാദമായിട്ട് നമുക്ക് കുറച്ച് പേരക്കയൊക്കെ പറിച്ച് തന്നു. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം, പാലൊഴുകുംപാറ. പാല് പോലെ പതഞ്ഞ് വാട്ടർ വരുന്നതുകൊണ്ടാണ് പാലൊഴുകുംപാറ എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല, ഒരു ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയപ്പെടാത്തൊരു കുഞ്ഞു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാം. പ്രസാദേടിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വാട്ടർഫോള്. ആ ഇതാണല്ലേ, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഇവിടെ ഉണ്ടെന്ന് തോന്നത്തുമില്ല. നല്ല ഭംഗിയുള്ള പ്രദേശമാണ്, ഒട്ടും തിരക്കില്ല, ആരുമില്ല, അധികം വെയിലുമില്ല, വെള്ളത്തിന് അസാധ്യ തണുപ്പാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ച് കഴിക്കാം, പിന്നെ കുളിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മടുക്കത്തില്ല. താഴോട്ടാണ് കൂടുതലും വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് ഉള്ളത്. നമുക്ക് താഴോട്ടൊന്ന് നോക്കാം. വാഗമണി വന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും പ്രസാദേട്ടനെ വിളിച്ചാൽ മതി. പ്രസാദേട്ടൻ്റെ ഫോൺ നമ്പർ താഴെ സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ട്. മഴക്കാലമാണെങ്കിൽ നല്ലതായിട്ടും വെള്ളം ഇവിടെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ശക്തി കുറവാണ്, വെള്ളവും കുറവാണ്. താഴോട്ട് നോക്കിയാലേ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ കാണാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ അറിയപ്പെടാത്ത ഒരുപാട് കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളുണ്ട് വാഗമണ്ണിൽ. പാറയിൽ ചെറിയ ചെറിയ കുഴികളിൽ വെള്ളം വീണ് വീണ് രൂപപ്പെട്ടിട്ടുണ്ട്. നല്ല ഫോഴ്സ് ഉള്ള സമയത്ത് ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം, കാലൊന്നും അതിൻ്റെ ഇടയിൽ പെട്ടു പോകാതെ സേഫായിട്ട് വേണം ഇവിടെ വരാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് പോകാമെന്ന് തോന്നുന്നില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ആകെ ഒരു ഡേ ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ ധാരാളം രക്തം കുടിക്കുന്ന അട്ടകളുണ്ട്. അപ്പോൾ നമ്മൾ കാലിന് സാനിറ്റൈസറോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫുള്ളായിട്ടുള്ള പാൻറ്റോ ഒക്കെ ഇട്ടതിന് ശേഷം വേണം ഇവിടെ വരാനായിട്ട്. ശ്രദ്ധിച്ച് നടന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറേ ഉള്ളോട്ട് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ്. കുറേ ഉള്ളോട്ട് പോകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് കൂടിക്കൂടി വരും. പണ്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പേപ്പറിന് വേണ്ടിയിട്ട് കൊണ്ട് നട്ട മരങ്ങളാണ്. ഇവിടെ ചെറിയൊരു ലേക്കുണ്ട്. അപ്പോൾ ഇവിടെ കുളിക്കേണ്ടവർക്ക് ഇവിടെ കുളിക്കാം. ഇവിടെയും അധികം തിരക്കൊന്നുമില്ല, കൊറോണ സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ തിരക്കില്ലാത്തത്. ഇല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവുമായിരിക്കും, പക്ഷെ ഇപ്പോൾ ആരുമില്ല ഇവിടെ. നമ്മൾ തിരിച്ച് അവിടുന്ന് പോന്നു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനാണ് നമ്മുടെ. ഇന്ന് ഇന്നത്തെക്കാളും കൂടുതൽ ട്രാവലേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെയുള്ള മീൻസ് കടക്കാരെല്ലാം പറഞ്ഞത്. കുറേ നാളായിട്ട് ഇവിടെ ആരും അങ്ങനെ വരുന്നില്ലായിരുന്നു, കൊറോണ ടൈം ആയതുകൊണ്ട്. പാറ പൊട്ടിച്ചുണ്ടാക്കിയ വഴികളാണ് കേട്ടോ. നമ്മുടെ മൊട്ടക്കുന്നിലെത്തി, വാഗമൺ മെഡോസ്. ഇവിടെ ധാരാളം മൊട്ടക്കുന്നുകളാണ്, എൻട്രി ഫീ ഉണ്ട്. ചുമ്മാ ഇങ്ങനെ നമുക്ക് മൊട്ടക്കുന്നുകളിലൂടെ നടക്കാം, അതാണ് ഇവിടുത്തെ ഒരു ഭംഗി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വരാനായിട്ട്, എല്ലായിടത്തും കൂടി ഇങ്ങനെ ഓടി ഓടി നടക്കാമല്ലോ.
ഇന്ന് തീരെ വെയിലില്ല, കുറച്ചിങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ. ഇവിടെ ഒരു കുഞ്ഞ് ലേക്കുണ്ട് ഇതിൻ്റെ നടുക്കായിട്ട്. നേരത്തെ ഇത് റോപ്പ് വേ ഉണ്ടായിരുന്നു, ഇപ്പോൾ റോപ്പ് വേ ഒന്നുമില്ല, അതിൻ്റെ വയറാണ് ഈ കിടക്കണം. ഇവിടുന്ന് തൊട്ട് നമുക്ക് ആ ലേക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകാമായിരുന്നു നേരത്തെ കേട്ടോ. ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. ഇതൊരു സൂയിസൈഡ് പോയിൻ്റാണ്. അത് ഈ കാണുന്നത് നമ്മുടെ തങ്ങൾ ഹിൽസിൻ്റെ ഒരു സൈഡാണ്. വാഗമൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു പ്രകൃതി സൗന്ദര്യമാണല്ലോ. പിന്നെ ഇവിടെ മറ്റേ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഈ വർഷം നടന്നിട്ടില്ല, കൊറോണ സമയമായതുകൊണ്ട്. ആ താഴെക്കൂടെ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ കയറി മുകളിലേക്ക് വന്നത്, ആ കണ്ണു വഴി കൂടെ. അപ്പോൾ സൂയിസൈഡ് പോയിന്റ് കണ്ടു കഴിഞ്ഞ് പറക്കും പൈങ്കിളിക്കൊപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്, തങ്ങൾ ഹിൽസ് ആണ്. അപ്പം നമ്മള് കോലാഹലം മേട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള തങ്ങൾ പാറയിലെത്തി. ഇതൊരു മുസ്ലിം പിൽഗ്രിം സെൻ്റർ ആണ്. 800 വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിലെത്തിയ സൂഫി സൈൻറ്റ് ഷെയ്ഖ് ഫറിയുദ്ദീൻ ബാബ, അദ്ദേഹത്തിൻ്റെ ദർഗയാണ് ഇവിടെയുള്ളത്. ഏറ്റവും മുകളിലോട്ട് കയറി ചെന്നാൽ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ടോംബ് കാണാനായിട്ട് പറ്റുള്ളൂ. ഒരു 400 ഫുട് ഹൈ ട്രക്കിംഗ് ആണ് തങ്ങൾപ്പാറ നമുക്ക് നൽകുന്നത്. അത്രയും ദൂരം നമുക്ക് കയറി പോകാൻ പറ്റുമോന്നറിയത്തില്ല, നമ്മളെ കൊണ്ടാവുന്ന മാക്സിമം ട്രക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. ഒരു 8 മണിയാകുമ്പോഴാണ് തങ്ങൾപ്പാറയിലേക്കുള്ള എൻട്രി ഓപ്പൺ ആകുന്നത്. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറെ പേരൊക്കെ ട്രക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നുണ്ട്, നമുക്ക് കയറി നോക്കാം. വെയിലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ട്രക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ നോർമൽ ടൈമിൽ കുഴപ്പമില്ല, രാവിലെ വരുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റും. വെയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ടയേർഡായിപ്പോ. ഇവിടെ കടുത്ത വേനലിലും വറ്റാത്തൊരു വാട്ടർ ബോഡിയുണ്ട്. ഇവിടുത്തെ സൂഫിവരിൻ്റെ അനുഗ്രഹത്തോടെയാണ് ഒരിക്കലും അത് വറ്റാതെ നിൽക്കുന്നതെന്നാണ് വിശ്വാസം. ഞങ്ങും വരെ കയറി പോകണം, നമുക്ക് പതുക്കെ പതുക്കെ കയറാം. നമ്മൾ വാഗമണിലേക്ക് വരുന്ന റോഡാണ് ആ താഴെ കാണുന്നത്. ഇതൊരു അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. രാവിലെ വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, വൈകിട്ടും അതുപോലെ നല്ലതാണ്. വെയിലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇനിയും കുറച്ചുകൂടെ വേണമെങ്കിൽ മുന്നോട്ട് പോകാം, പക്ഷെ നമ്മൾ അത്ര പോകുന്നില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ് ഈസ് വൃന്ദ നായർ സൈനിങ് ഔട്ട്.